ഈ വാർത്താ മണിക്കൂറിലെ സമഗ്ര റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ജെൻഡർ മന്ത്രാലയ സമരവേദിയിലെത്തിയ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയ്ക്കെതിരെ പ്രതിഷേധം. പ്രതിഷേധക്കാർ പി ടി ഉഷയുടെ വാഹനം തടഞ്ഞു. വാഹനം തടഞ്ഞയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചുമാറ്റി. ഗുസ്തി താരങ്ങളുടെ സമരത്തിനെതിരെ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ പ്രതിഷേധമുണ്ടായത്. हम भुती आदमी हैं, हमने देश के लिए काम करा है, हमने देश के लिए काम करा है। हमारी बहन बेटियों का गलत बोले मंत्री ने, विरोध ये कर रहे थे। ये मैडम थी, खिलाड़ी रही है ना, ये इसने बहन बेटियों की मदद करनी चाहिए थी कि हाँ भाई उन्हें गलत बोले और उसकी इंक्वायरी बैठाओ। लेकिन अब तो समर्थन में आई है वो, समर्थन में आई पहले क्यों ने वो सनबुटा क्यों बोला ये बताओ। ये गलत बात है, हमारी आपकी बहन बेटी और हमारी एक दो है क्या हम ये बोल रहे हैं। आपकी बेटी हमारी बेटी, हमारी इस देश की बेटी हमारी बेटी है। അതേസമയം റസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജുഭൂഷണെതിരായ പരാതിയിൽ കായികമന്ത്രി അനുരാജ് സിംഗ് താക്കൂറിനെതിരെ ഗുസ്തി താരങ്ങൾ രംഗത്തെത്തി. കായികമന്ത്രി വിഷയം ഗൗരവത്തിലെടുത്തില്ലെന്നും കമ്മിറ്റി രൂപീകരിച്ചതിനപ്പുറം തുടർ നടപടി ഉണ്ടായില്ലെന്നും താരങ്ങൾ കുറ്റപ്പെടുത്തി. സമരം അടിച്ചമർത്താൻ മന്ത്രി ശ്രമിച്ചെന്നും താരങ്ങൾ വിമർശിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ജെൻഡർ മന്ത്രാലയത്തിൽ നിന്ന്. നിതിൻ, പി ടി ഉഷ നേരത്തെ ഈ കായിക താരങ്ങളുടെ സമരം രാജ്യത്തിന്റെ പ്രതിച്ഛായക്ക് കളങ്കമുണ്ടാക്കി എന്ന തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. ആ സമരത്തെ പി ടി ഉഷ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. വലിയ വിമർശനം ആ പ്രസ്താവനയ്ക്കെതിരെ ഉയരുകയും ചെയ്തു. ഇതാ ഇപ്പോൾ ജെൻഡർ മന്ത്രാലയത്തിൽ പി ടി ഉഷ എത്തി, താരങ്ങളെ കണ്ടു. പക്ഷേ അവരുടെ പ്രതിഷേധം കൂടി അവിടെ നേരിടേണ്ടി വന്നു. എന്താണ് സംഭവിച്ചത്? അവിടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് പി ടി ഉഷ നടത്തിയ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ രീതിയിൽ തന്നെ ഈ സമരത്തിന്റെ പിന്തുണയുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രസ്താവന കൂടിയായിരുന്നു പി ടി ഉഷയുടെ ഭാഗത്തും അന്നുണ്ടായത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ കേന്ദ്ര കായിക മന്ത്രി യാതൊരു തരത്തിലുള്ള പ്രതികരണവും സമരത്തിനെതിരെ നടത്താത്തൊരു ഘട്ടമുണ്ടായപ്പോഴായിരുന്നു പി ടി ഉഷയുടെ ഭാഗത്തും സമരത്തിനെതിരെ ഒരു പ്രസ്താവന ഉണ്ടായത്. ഇതിനെ തുടർന്ന് വലിയ പ്രതിരോധത്തിൽ കേന്ദ്ര സർക്കാരായി. മാത്രമല്ല കായിക മന്ത്രാലയം അടക്കം തന്നെ മൗനം പാലിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു പി ടി ഉഷയുടെ പ്രതികരണം ഉണ്ടായത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ പി ടി ഉഷ ഈ സമരവേദിയിൽ എത്തിക്കൊണ്ട് കായിക താരങ്ങളുമായി ചർച്ച നടത്തിയത്. ഏകദേശം 25 മിനിറ്റോളം ചർച്ച നീണ്ടു. ഈ ചർച്ചയ്ക്ക് ശേഷം പി ടി ഉഷ ജെൻഡർ മന്ത്രി നിന്ന് പുറത്തേക്ക് പോയിരുന്നു. ഈ പുറത്തു പോകുന്ന സമയത്തായിരുന്നു ഒരു നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. പി ടി ഉഷയുടെ വാഹനം പ്രതിഷേധക്കാരിൽ ഒരാൾ പുറത്തു വെച്ച് തടയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാരനെ അവിടെ നിന്നും മാറ്റിയത്. പിന്നീട് പി ടി ഉഷ ഇവിടെ നിന്നും പോയി. എന്തായാലും ഈ സമരവുമായി യാതൊരു പ്രതികരണം നടത്താനും അല്ലെങ്കിൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണം നടത്താനും പി ടി ഉഷ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ നിരന്തരം ചോദിച്ചു എന്താണ് ഇപ്പോഴത്തെ ഒരു ചർച്ചയുടെ ഏത് ഘട്ടത്തിലായിരുന്നു ചർച്ച നടത്തിയ സാഹചര്യം, അതോടൊപ്പം തന്നെ മുൻപ് നടത്തിയ പ്രസ്ഥാനത്തെ കുറിച്ചും ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചു. പക്ഷേ പ്രതികരണം നടത്താൻ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും സമരവേദി സന്ദർശിച്ചപ്പോൾ പി ടി ഉഷ മടങ്ങിയിരിക്കുന്നു. സമരം ഇപ്പോൾ 11-ാം ദിവസമാണ്. ഏകദേശം 20 മിനിറ്റോളം നടത്തിയ കൂടിക്കാഴ്ച എന്തൊക്കെ കാര്യങ്ങൾ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ സംസാരിച്ച കാര്യമെല്ലാം തന്നെ ഒരുപക്ഷെ വിനേഷ് ഫോഗൻ ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടെയാണ് കായിക മന്ത്രി അനുരാഗ് സിംഗ് താക്കൂറിനെ ഗുസ്തി താരങ്ങൾ രംഗത്തെത്തിയത്. 3 മാസം മുൻപ് ഈ സമരവുമായി രംഗത്ത് വന്നിരുന്ന ഗുസ്തി താരങ്ങൾ അന്ന് കായിക മന്ത്രി ഈ വിഷയത്തിൽ ഇപ്പോൾ പി ടി ഉഷയുടെ സന്ദർശനം കേവലം ഒരു അനുനയത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കേന്ദ്ര സർക്കാരോ കായിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഈ സമരം നടത്തുന്ന താരങ്ങൾക്ക് നൽകാനാണോ? അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? ഏതെങ്കിലും ഒരു ഒത്തുതീർപ്പിന്റെ സാധ്യത ഈ സന്ദർശനത്തിന് ശേഷം ഉണ്ടാകുമോ? ആ നിലയ്ക്ക് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ ഈ താരങ്ങളുടെ ഭാഗത്തുനിന്ന്? വിജയകുമാർ, താരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരണം നൽകിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 മണിക്കാണ് താരങ്ങൾ വാർത്താ സമ്മേളനം പൊതുവെ നടത്താറ്. ഒരുപക്ഷെ അപ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഗുസ്തി താരങ്ങൾ കൂടുതൽ പ്രതികരണം നൽകാൻ സാധ്യത. എന്തായാലും ഒരു ഒരു ഒത്തുതീർപ്പ് സാധ്യത തന്നെയാണ് ഇവിടെ തെളിയാൻ സാധിക്കുന്നത്. കാരണം കായിക മന്ത്രി ഇടപെട്ടുകൊണ്ട് ഒരുപക്ഷെ പി ടി ഉഷയുടെ നിർണയ ശ്രമത്തിലൂടെ ഒരുപക്ഷെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പി ടി ഉഷയുടെ പ്രസ്താവന ഈ സമരം സംബന്ധിച്ച് പിന്തുണ ഏറി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. കേന്ദ്രത്തിനെ അടക്കം പ്രതിരോധത്തിലാക്കുന്ന
ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കായിക മന്ത്രാലയം അടക്കം പിടി ഉഷയുടെ പ്രസ്താവനയിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് കായിക പിടി ഉഷ ഇവിടെ എത്തിക്കൊണ്ട് ചർച്ച നടത്തിയത് എന്തായാലും ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ താരങ്ങളെ സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ശരി നിതിൻ എന്തായാലും ഈ സന്ദർശനത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടാകുന്നുണ്ടോ എന്നറിയേണ്ടതുണ്ട് ഒരുപക്ഷെ പതിവ് വാർത്താ സമ്മേളനം താരങ്ങൾ നടത്തുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആ ഘട്ടത്തിൽ ഈ പിടി ഉഷ നടത്തിയ സന്ദർശനം എന്തെങ്കിലും അനുനയത്തിന്റെ ഭാഗം കൂടിയാണോ എന്നറിയേണ്ടതുണ്ട് താരങ്ങൾ തന്നെയാണത് വ്യക്തമാക്കേണ്ടതും മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് AI ക്യാമറ ഇടപാടിൽ ദുരൂഹത തുടരുന്നു വിവാദ കമ്പനി പ്രസാഡിയോയ്ക്ക് തുടക്കം മുതൽ സർക്കാരിൻ്റെ കരാറുകൾ ലഭിച്ചിരുന്നതായി തെളിയിക്കുന്ന രേഖകൾ ഇന്ന് പുറത്തു വന്നു ഗതാഗത വകുപ്പിനായി വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് പ്രസാഡിയോ കമ്പനിയാണെന്ന് വ്യക്തമാക്കുന്നതാണ് രേഖകളിൽ ഒന്ന് ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയാണ് കമ്പനിക്ക് ഉപകരാർ നൽകിയത് MG പ്രതീഷ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ നൽകും പ്രതീഷ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രസാദിയോ എന്നത് സർക്കാരിൻ്റെ കരാറുകൾ ഉപകരാറുകൾ എന്താണ് നേരിട്ടല്ലെങ്കിൽ പോലും നിരന്തരമായി സമ്പാദിക്കുന്ന ഒരു കമ്പനിയാണെന്ന് തെളിയിക്കുന്നുണ്ട് ഈ രേഖ ഈ കമ്പനിക്കെതിരെ വലിയ ആരോപണമുണ്ട് കമ്പനിയുടെ പിന്നിലുള്ളവരെ പറ്റി ആരോപണമുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് വഴിവിട്ട സഹായം സർക്കാർ തലത്തിൽ ലഭിച്ചു എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടത് ഈ രേഖകൾ അതാണോ തെളിയിക്കുന്നത് പ്രതീഷ് ആ വിജയകുമാർ AI ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട നിലവിൽ ആരോപണം നേരിടുന്ന കമ്പനിയാണ് പ്രസാഡിയോ ഈ കമ്പനിക്കാണ് സർക്കാർ നേരത്തെയും കരാർ നൽകിയിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് 2018 ഈ കമ്പനി പ്രസാഡിയോ കമ്പനി സ്ഥാപിതമായത് ഈ കമ്പനി സ്ഥാപിതമായി കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കമ്പനിക്ക് ഉപകരാർ നൽകിയിരിക്കുന്നത് പ്രധാനമായും ഗതാഗത വകുപ്പിന് വേണ്ടി വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനാണ് ഈ ഉപകരാർ നൽകിയിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കായിരുന്നു നേരത്തെ ഈ കരാർ നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന രേഖകൾ പ്രകാരം ഈ കമ്പനി ഈ കരാർ നൽകിയിരിക്കുന്ന ഇത് നടപ്പാക്കിയത് ഈ പ്രസാഡിയോ കമ്പനിയാണെന്നതാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ഊരാളുങ്കലിന് നൽകിയ കരാറിൽ ഈ പണി പൂർത്തിയാക്കിയത് പ്രസാഡിയോ എന്നതാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത് നേരത്തെ AI ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രസാഡിയോയ്ക്ക് മതിയായ യോഗ്യതകളില്ല പ്രവൃത്തി പരിചയമില്ല എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം പ്രവർത്തനം തുടങ്ങി 6 വർഷം മാത്രം പ്രവർത്തന പരിചയമുള്ള ഒരു കമ്പനിയെ ഈ മേഖലയിൽ വൈദഗ്ധ്യമില്ലാത്ത ഉപകരാറുകൾ നൽകി എന്നതാണ് രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞിരുന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു കമ്പനിക്ക് തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും വലിയ അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ ഇടപാടുകൾ എങ്ങനെ നൽകി എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം 3.5 കോടിയോളം രൂപയുടെ ഇടപാടാണ് ഈ ടെസ്റ്റിംഗ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഊരാളുങ്കലിന് നൽകിയ ഈ കരാർ നടപ്പാക്കിയത് പ്രസാഡിയോ എന്നതാണ് പ്രധാനമായും ഈ രേഖകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലും കൂടുതൽ ആരോപണങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് പ്രധാനമായും പ്രസാഡിയോയുമായി ബന്ധപ്പെട്ടും ഇതിന്റെ ഉടമകളുമായി ബന്ധപ്പെട്ടുമുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് ഇതിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ബന്ധമുണ്ടോ പ്രസാഡിയോ കമ്പനിയുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധം എന്താണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് സർക്കാർ നേരത്തെയും ഇതേ കമ്പനിക്ക് പ്രവർത്തന പരിചയമില്ലാത്ത വൈദഗ്ധ്യമില്ലാത്ത ഇതേ കമ്പനിക്ക് കരാർ നൽകി അല്ലെങ്കിൽ ഉപകരാർ നൽകി എന്നുള്ള വാസ്തവം അല്ലെങ്കിൽ ഉപകരാർ നൽകി എന്നതുള്ള രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയകുമാർ യെസ് പ്രസാഡിയോയെ കേന്ദ്രീകരിച്ച് സർക്കാർ നടത്തിയ ചില ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് അതേസമയം ആരോപണങ്ങളിൽ സർക്കാർ നിശബ്ദത തുടരുമ്പോൾ പ്രതിപക്ഷം കുറെ കൂടി കടുപ്പിക്കുകയാണ് വിവാദ ഇടപാടിൽ സർക്കാരും കെൽട്രോണും SRIT ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു ബന്ധുവിന് പങ്കാളിത്തമുണ്ടെന്ന് രേഖകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഈ 232 കോടി രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിൽ തന്നെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് സബ് കോൺട്രാക്ട് കൊടുക്കാൻ പാടില്ല എന്ന് ടെൻഡർ ഡോക്യുമെന്റ് കെൽട്രോൺ അറിഞ്ഞുകൊണ്ട് ടെൻഡർ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ലംഘിക്കാൻ ഈ കറക്ക് കമ്പനികൾക്ക് എല്ലാവർക്കും അനുവാദം കൊടുത്തിരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് ഇതിൽ പങ്കാളിത്തമുണ്ട് അദ്ദേഹത്തിന്റെ മകന്റെ ബന്ധുവാണ് ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഒന്ന് ഈ മൗനം വെടിയണ്ടേ കേരളം കണ്ട ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ കൊള്ളകളിൽ ഒന്നാണ് ഈ അഴിമതി ക്യാമറയുടെ സ്ഥാപനം മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പോകുന്ന അവസാനത്തെ അവസരമാണ് കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി ഞാനും രമേശ് ചെന്നിത്തലയും ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്ക് തെളിവുകൾക്ക് ഒരു മറുപടിയും പറയാൻ സർക്കാർ ഭാഗത്തു നിന്ന് ആരും തയ്യാറായിട്ടില്ല ഇടപാടിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അഴിമതിയിൽ പങ്കുണ്ടെന്നും ആരോപിച്ചു വിഷയത്തിൽ CPIMഉം മുഖ്യമന്ത്രിയും നിശബ്ദത പാലിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സമീപകാല കേരള ചരിത്രം കണ്ട അഴിമതികളിൽ ഏറ്റവും
വലിയ ഒരു അഴിമതിയാണ് ഇത് അടിയന്തരമായി ഈ കരാർ റദ്ദ് ചെയ്യണം ജുഡീഷ്യൽ അന്വേഷണം ഏർപ്പെടുത്താൻ തയ്യാറാകണം ഈ പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ രാംജിത്ത് അദ്ദേഹത്തിന് ക്ലിഫേഴ്സുമായിട്ടുള്ള ബന്ധം എന്താണ് മധു നമ്പ്യാർ പറഞ്ഞ ഒമാനിലെ കമ്പനി ആരുടേതാണ് പ്രസാദിയുടേതാണോ അതോ മറ്റു വല്ലവരുടേതുമാണോ ആ കമ്പനിയും മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധം എന്താണ് എഐ ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒന്നാമത്തെ പ്രതി പിന്നെ ഉള്ള രണ്ട് മൂന്ന് വേറെ പ്രതികൾ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ കാട്ടാനയെ കൃത്യമായി നിരീക്ഷിക്കണമെന്ന് ഹൈക്കോടതി. ഭക്ഷണവും വെള്ളവും തേടി ആന തിരികെ വരാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മാലിന്യം നിറയുന്നത് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണമാകുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. GPS കോളർ വഴി അരിക്കൊമ്പനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് കോടതിയെ അറിയിച്ചു. മനുഷ്യ മൃഗസംഘർഷം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അരിക്കൊമ്പന് ഘടിപ്പിച്ച റേഡിയോ കോളറിൽ നിന്നും വീണ്ടും സിഗ്നൽ ലഭ്യമായി തുടങ്ങി. ആന കേരള തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിലാണ് ഇപ്പോഴുള്ളത്. വിനീത VG കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനീത, ഇന്നിപ്പോൾ ഈ ദൗത്യത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെ, ആ ദൗത്യ സംഘത്തെ ഹൈക്കോടതി അഭിനന്ദിച്ചു. അവരുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഇന്ന് കോടതിയുടെ പരാമർശങ്ങളായി വന്നത്? ഏതെങ്കിലും ഒരു പുതിയ ഉത്തരവ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? തീർച്ചയായും വിജയകുമാർ, ഈ മനുഷ്യനും അതോടൊപ്പം തന്നെ മൃഗങ്ങളും തമ്മിലുണ്ടാകുന്ന സംഘർഷം പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാമെന്നാണ് ഇന്ന് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ആ സമിതിയെ ഉടൻ രൂപീകരിക്കും. ഈ ടാസ്ക് ഫോഴ്സ് വേണമെന്ന് നേരത്തെ തന്നെ കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിൽ ഈ ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്തിരുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ വിദഗ്ധ സമിതിക്ക് വിലയിരുത്താൻ കഴിയും. ഇതിനായി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അരിക്കൊമ്പനെ കൃത്യമായും നിരീക്ഷിക്കണമെന്നും ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ മാലിന്യങ്ങൾ കിടക്കുന്ന മേഖലകളിൽ ഇത്തരത്തിലേക്ക് വന്യമൃഗങ്ങൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഈ ചിന്നക്കനാലിലേക്ക് വീണ്ടും ഭക്ഷണവും വെള്ളവും ഒക്കെ തേടി അരിക്കൊമ്പൻ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതിലൂടെ കൃത്യമായും ആനയെ നിരീക്ഷിക്കുന്നുണ്ടെന്നും വനം വകുപ്പ് ഹൈക്കോടതിയിൽ മറുപടി നൽകി. അരിക്കൊമ്പൻ ഇപ്പോൾ വനമേഖലയിലാണുള്ളതെന്നും വനം വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ദൗത്യ സംഘത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ഹൈക്കോടതി ഇന്ന് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നടപടിയാണ് അവർ ചെയ്തതെന്നും സഹാനുഭൂതിയുടെ ഒക്കെ ഒരു തെളിവാണ് ഈ സംഘത്തിന്റെ, ദൗത്യ സംഘത്തിന്റെ നടപടിയെന്നും ഹൈക്കോടതി അത്തരത്തിലേക്കുള്ള ഒരു പരാമർശം കൂടി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ അംഗങ്ങളെയും, ദൗത്യമേഖലയിൽ ദൗത്യ സംഘത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അംഗങ്ങളെയും ഹൈക്കോടതി ഇന്ന് അവരെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ആശങ്ക എന്ന നിലയിൽ സർക്കാരിന്റെ അഭിഭാഷകൻ കോടതി ഒരു കാര്യം അറിയിച്ചിരുന്നു. ഈ ദൗത്യത്തിന് പിന്നാലെ ഈ ദൗത്യ സംഘങ്ങളെയും അതോടൊപ്പം തന്നെ ഈ ദൗത്യത്തെയും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് കോടതി അറിയിച്ചിരുന്നു. എന്നാൽ അത്തരം സന്ദേശങ്ങളും അത്തരം സാഹചര്യങ്ങളും എല്ലാം പൂർണ്ണമായും അവഗണിച്ചേക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ ചില മനുഷ്യ സ്നേഹികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നും ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഒരു പരാമർശമുണ്ടായത്. എന്തിനേരം അരിക്കൊമ്പനെ കൃത്യമായി നിരീക്ഷിക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി ആ നിരീക്ഷണം കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുണ്ടാകുന്ന സംഘർഷം അത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത്, അതിൽ എന്താണ് ഒരു പരിഹാര മാർഗമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാനായി നിയോഗിച്ചിട്ടുമുണ്ട്. വിജയകുമാർ. യെസ്, വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. അരിക്കൊമ്പൻ കാട്ടാന കേരള തമിഴ്നാട് അതിർത്തിയിലുണ്ട്. ഇടയ്ക്ക് കുറേ മണിക്കൂറുകൾ അതിൻ്റെ സിഗ്നൽ റേഡിയോ കോളറിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആന യാത്ര ചെയ്യുന്നുണ്ട് കേരള തമിഴ്നാട് അതിർത്തിയിലെന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ദ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരായ ഹർജിയിൽ അടിയന്തരമായി ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഹർജി ഉടൻ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതിക്ക് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. മറ്റന്നാൾ ചിത്രം റിലീസ് ചെയ്യാനിരിക്കെ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. R. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. RK, എന്തൊക്കെയാണ് സുപ്രീംകോടതിയിൽ ഈ വിഷയത്തിൽ ഇന്നുണ്ടായത്? ഇന്നലെയും ഇന്നുമായി ഇതിൽ എന്താണ് ഇടപെടേണ്ടത്? ഹൈക്കോടതിയാണ് എന്ന ഒരു സന്ദേശമാണല്ലോ രണ്ടു ബെഞ്ചും നൽകിയതപ്പോൾ ഹർജിക്കാർക്ക് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്?
തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇതിൽ ഇന്ന് സംഭവിച്ച പ്രകാരമാണ്, ഇത് ഹർജി മെൻഷൻ ചെയ്യുകയായിരുന്നു. ഹർജിക്കാർക്ക് മൂന്ന് ഹർജികളാണ് സമർപ്പിക്കപ്പെട്ടത്. ഈ മൂന്ന് ഹർജികളും മെൻഷൻ ചെയ്തു, ഈ ചിത്രം സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്, വസ്തുതകളെ തമസ്കരിക്കുന്നതാണ്, ഈ വസ്തുതകൾക്ക് നിരക്കാത്ത പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം, അത് വലിയ പ്രത്യാഘാതങ്ങൾ കേരളത്തിലടക്കം ഉണ്ടാക്കും, അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ സുപ്രീംകോടതി ഇടപെടണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഈ ഘട്ടത്തിൽ ഈ ഹർജികളിൽ വ്യക്തതയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. ഈ ഹർജികളിൽ എന്താവശ്യമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ആ ഘട്ടത്തിലാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക ഈ ചിത്രം യഥാർത്ഥ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല എന്ന് എഴുതി കാണിച്ചാൽ മതി എന്നതാണ് തങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു. ഈ ഘട്ടത്തിൽ ഈ ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് വേണ്ടി ഹാജരായ മുഗൾ റോത്കി, അദ്ദേഹം ഈ സമാനമായിട്ടുള്ള ഹർജി കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്നത് അനുചിതമാകും എന്നും വ്യക്തമാക്കി. ഇത് സുപ്രീംകോടതി, ഈ വാദം സുപ്രീംകോടതി സ്വീകരിക്കുകയായിരുന്നു. തുടർന്നാണ് ഹർജിക്കാരോട് ഇത്തരത്തിലുള്ള ഒരു ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തുടർന്ന് ഈ വിഷയം പരിഗണിക്കുന്നത് അടക്കം ഉചിതമല്ല എന്ന് കോടതി വ്യക്തമാക്കിയത്. ഹർജിക്കാർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ആ ഘട്ടത്തിലാണ് ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക ഈ ചിത്രം 5-ാം തീയതി റിലീസ് ചെയ്യുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി. അന്നേരം ആ ഘട്ടത്തിൽ ഈ ഹർജി സമർപ്പിച്ചാൽ ഉടൻ സുപ്രീംകോടതി ഹൈക്കോടതി ഈ കേസ് കേൾക്കണം എന്ന നിർദ്ദേശം സുപ്രീംകോടതി മുന്നോട്ട് വെച്ചത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹർജികൾ ഫയൽ സ്വീകരിക്കാതെ തീർപ്പാക്കുകയായിരുന്നു. യെസ്, ഹൈക്കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാം, പക്ഷേ അത് വേഗത്തിൽ ഉണ്ടാകണമെന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിൽ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകി. ചിത്രം പ്രദർശിപ്പിച്ചാൽ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, ഈ ചിത്രം 5-ാം തീയതി റിലീസാകാനിരിക്കെ എന്തൊക്കെയാണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്? രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് എന്താണ്? സർക്കാർ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നുണ്ടോ? ഈ ക്രമസമാധാന പ്രശ്നമൊക്കെ ചൂണ്ടിക്കാട്ടി സാധ്യതകളുണ്ടോ? വിജയകുമാർ, ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ ചിത്രം പ്രദർശിപ്പിച്ചാൽ, എവിടെയെങ്കിലും പ്രദർശിപ്പിച്ചാൽ അതിന് സംഘർഷത്തിനും പ്രതിഷേധത്തിനും ഒക്കെ വ്യാപകമായുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി സർക്കാർ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതെന്തായാലും നിലവിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. കേരളത്തിലെ പ്രതിഷേധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ ഹർജി, അതായത് കേരള സ്റ്റോറിക്കെതിരെ രാജ്യവ്യാപകമായത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിട്ടുണ്ടായിരുന്നു. അത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ ബി ആർ അരവിന്ദാക്ഷനാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഹർജി നൽകിയിട്ടുള്ളത്. അത് കേസ് അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിക്കുന്നതിനാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്നത്. അത് സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഇത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധത്തിനും സംഘർഷത്തിനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ചിത്രം തമിഴ്നാട്ടിൽ പ്രദർശിപ്പിച്ചാൽ സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.